എന്നെ സ്നേഹിച്ചു, അതേ മനസ്സോടെ സാഗറിനെ സ്നേഹിച്ചു. എന്നിട്ടിപ്പോ ദിലീപ് സുന്ദരൻ പണം ആവശ്യപ്പെട്ടപ്പോ സ്നേഹം ഭാവിച്ച് വീണ്ടും എന്റെ പിന്നാലെ വന്നു. നീ കരയാ, ദാ നോക്ക്, കരയണ്ട. കണ്ണുനീർ പെണ്ണിന്റെ കാപട്യമാണ്. ഈ മുഖം എന്റെ പാവം അപ്പച്ചനെയും അമ്മച്ചയും ക്രൂരമായി കൊന്ന എന്റെ രണ്ടാനമ്മ മേരിയുടെ മുഖമാണ്. ഹിമ, നിനക്ക് മാപ്പ് തരാൻ എനിക്ക് കഴിയില്ല. വേണ്ട സച്ചൻ, വേണ്ട, എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവമോ? ഇത് പൂജയാണ്. നാരിമാരെ പൂജിക്കുന്നിടത്ത് ദേവതകൾ പ്രസാദിക്കും. ആരുടെ മണ്ണിൽ തൊടാതെ ഞാൻ നിന്നെ പൂജിക്കും. കാരണം മരിച്ചവരുടെ ശരീരം മണ്ണോട് ചേരുമ്പോഴാണ് അവർക്ക് മോക്ഷവും പുനർജന്മവും ലഭിക്കുന്നത്. അത് സത്യമെങ്കിൽ ഹിമ, നിനക്ക് പുനർജന്മത്തിന് അർഹതയില്ല. എനിക്കറിയാം, സ്നേഹം നിനക്ക് കാമമാണ്. പക്ഷെ കാമത്തിന്റെ മണം എന്നെ ഓർമ്മിപ്പിക്കുന്നത് മരണമാണ്. മരണം. സച്ചിൻ, എന്താ ഒരാശങ്ക? അതല്ല മീര, ഒരാളുടെ ഭാര്യയായ ഒരു പെൺകുട്ടിയെ കാണാതാവുമ്പോ സ്വാഭാവികമായി പോലീസിന്റെ ഇടപെടലും അന്വേഷണമൊക്കെ ഉണ്ടാവില്ലേ? കാണാതാവുകയോ? സച്ചിൻ എന്തായി പറയുന്നേ? ഇത് ഞാൻ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണ്, അത് എതിർക്കാൻ ആർക്കും ആവില്ല. സച്ചിൻ, ഇതെന്റെ തീരുമാനമാണ്. എപ്പോഴെങ്കിലും അത് ഹരി മനസ്സിലാക്കും. Let's face it. കഴിഞ്ഞത് കഴിഞ്ഞു. ആ ചാപ്റ്റർ ഇനി നമ്മൾ തുറക്കുന്നില്ല. Promise? Promise. എത്ര രസമാണ് ഈ പ്രകൃതിയും കാഴ്ചകളും. കാഴ്ചകൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ മീര. എത്രയെത്ര മനോഹരമായ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നേ. ഇവിടെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സ്ഥലമുണ്ട്, ഓറഞ്ച് കോട്ടേജ്. ഓറഞ്ച് കോട്ടേജ്, ഇൻട്രസ്റ്റിംഗ് നെയിം. ആ സ്ഥലം എനിക്കൊന്ന് കാണണം. പോവാലോ, കേറ. ഞാൻ ഉണർന്നപ്പോ സച്ചിൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ അങ്ങനെയാ, ഇവിടെ വന്നു കഴിഞ്ഞാ എനിക്ക് നല്ല ഉറക്കാ. മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്ഥലമായതുകൊണ്ടാ ശരിക്കും ഉറങ്ങാൻ പറ്റുന്നത്. മനസ്സിന് ഇഷ്ടം തോന്നാത്തത് കൊണ്ടാണോ മീര നേരത്തെ എണീറ്റത്? ഞാൻ ചിന്തിക്ക് പോലും ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് വെറുതെ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? പിണങ്ങാൻ പറഞ്ഞതല്ല മീര, എനിക്കിപ്പോ എസ്റ്റേറ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. ഞാനും കൂടെ വരട്ടെ.
ഇവിടെ തനിച്ച് ഒന്ന് മിണ്ടാൻ പോലും ആരുമില്ല. അതിന് ഞാൻ ഇങ്ങോട്ട് വേഗം എത്തുമല്ലോ. ഞാനിവിടെ ഒറ്റയ്ക്കുള്ളൊരു ചിന്ത പോലും ഇല്ല. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല സച്ചിൻ, ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന്. ഞാനും പ്രതീക്ഷിച്ചില്ല ഹിമ, 4 വർഷം എന്റെ സ്നേഹത്തിന്റെ തണലിൽ ജീവിച്ച് നിന്നെ ഇങ്ങനെ കണ്ടുമുട്ടുവെന്ന്. ഞാൻ വിചാരിച്ചു നിന്നെ ഞാൻ മറന്നു കാണുമെന്നല്ലേ. ഞാൻ ഹിമയെ സ്നേഹിച്ചത് മറക്കാൻ വേണ്ടിയല്ല. സജ്നയ, ഹലോ, നീ എത്തിയോ? ഏ ഇല്ല, എന്റെ ഒപ്പം ഇപ്പൊ സച്ചിൻ ഉണ്ട്. സച്ചിൻ ജേക്കബ്. യാ, ഓക്കെ ഓക്കെ, ഞാൻ വന്നിട്ട് പറയാം. ശരി, എന്റെ ഒപ്പം സച്ചിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവൾക്ക് അത്ഭുതം.